മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഉത്തരം: മറ്റുള്ളവരെ വിധിക്കരുത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾക്ക് അളന്നു കിട്ടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം: നിങ്ങൾ അളക്കുന്ന അളവിനാൽ. സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം: സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളഞ്ഞതിന് ശേഷം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 3-ാം വാക്യം. പന്നികളുടെ മുൻപിൽ എന്ത് ഇടരുത്? ഉത്തരം: മുത്തുകൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം. കണ്ടെത്തുന്നവർ ആര്? ഉത്തരം: അന്വേഷിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. തുറക്കുന്നത് ആർക്ക്? ഉത്തരം: മുട്ടുന്നവന്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ എങ്ങനെയുള്ളതാണ്? ഉത്തരം: വീതിയുള്ളതും വിശാലമായതും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഏതു വിധമാണ്? ഉത്തരം: ഇടുക്കവും വഴി ഞെരുക്കവും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം എന്തു ചെയ്യും? ഉത്തരം: വെട്ടി തീയിലിടുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 19-ാം വാക്യം. സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ആര്? ഉത്തരം: പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. ബുദ്ധിയുള്ള മനുഷ്യൻ എവിടെയാണ് വീട് പണിയുന്നത്? ഉത്തരം: പാറമേൽ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? ഉത്തരം: കർത്താവിൻ്റെ വചനം കേൾക്കുന്നവൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. മണലിന്മേൽ വീട് പണിതവൻ എങ്ങനെയുള്ളവനാണ്? ഉത്തരം: ദൈവവചനം കേൾക്കാത്തവൻ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 26-ാം വാക്യം.